ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലു ക്വിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. സോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഗെയിമിൽ ഇപ്പോൾ നോമിനേറ്റിംഗ് കോൺട്രാക്ട് ടിക്കറ്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതിൻ്റെ പാക്ക് എന്തായാലും വന്നിട്ടുണ്ട് ഗായ്സ്. ഓ, ഒന്ന് അപ്ഡേഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്ഡേഷനല്ല, മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഓക്കെ ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ചെക്കന്മാർ പറയുന്നുണ്ട്. ഞാൻ പക്ഷേ ഗെയിം ഇപ്പോൾ ഓപ്പൺ ചെയ്യണത് ശരിക്ക് രാവിലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഉച്ചയ്ക്കാണല്ലോ മെയിൻ്റെനൻസ് വന്നത്. സോ എന്തായാലും നമുക്ക് ആ നോമിനേറ്റിംഗ് പാക്കിൽ ആരെടുക്കണം, ഏത് പ്ലെയറാണ് നല്ലത്, അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദീക്കിൻ്റെ ഒരു സ്പിന്നും കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് ചെയ്യാം. അതെന്തായാലും നമുക്ക് പെനാൽറ്റിന്ന് തുടങ്ങാം ഗൈസ്. സോ നിങ്ങൾക്ക് ആരാണ് പ്ലെയർ ഓഫ് ദീക്കിന്ന് കിട്ടിയത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടെ. കുറേ പേർക്ക് നല്ല ഹാലൻറ്റിന് ഫസ്റ്റ് ട്രെയിൻ തന്നെ കിട്ടി, മറ്റേ ഫ്രീ ട്രെയിൻ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ എന്തായാലും നിങ്ങൾക്ക് ആരും കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. സോ പെനാൽറ്റി അടിച്ചിട്ടുണ്ട്, സൗണ്ട് കുറച്ച് കുറയ്ക്കട്ടെ. ഓക്കെ, ട്രെയിനർ കിട്ടുന്നു തോന്നുന്നുണ്ട്. ആ ട്രെയിനർ കിട്ടി, ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്തത് എന്താണ് ഒബ്ജക്റ്റീവ്? സോ അടുത്തത് എന്തായാലും വിൽഷെയറിന് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. വിൽഷെയറിനുള്ള ട്രൈ ആണ് വരണത്. സോ കുളിക്കാൻ കിട്ടി കഴിഞ്ഞാൽ റിസീവ് അടിക്കട്ടെ. ഓക്കെ, സോ ഗൈസ് എന്തായാലും നമുക്ക് നേരെ കോൺട്രാക്റ്റിക്ക് ഗൈസ്. കോൺട്രാക്റ്റ് പോയിട്ട് അതിന് തന്നെ പ്ലെയർ ഓഫ് ദീക്ക് ഇറക്കാം അല്ലേ. പ്ലെയർ ഓഫ് ദീക്ക് നിന്ന് എനിക്ക് ഹാൻഡിനെ കിട്ടണമെന്നാണ്. നമുക്ക് കിട്ടിയത് സുവാരസിനെയാണ്, കളിപ്പിച്ച് നോക്കിയിട്ടില്ല. എന്താ വെച്ചാൽ തോന്നണില്ല, കാരണം സ്പീഡ് ഭയങ്കര കുറവാണ്. 69 സ്പോഡിലിട്ട് കയറി പോയി 71 കിട്ടും. ഞാൻ പറഞ്ഞ പോലെ പിന്നെ പ്രൈം സുവാരസ് ഒക്കെ ആണെങ്കിൽ ഒന്നും നോക്കില്ല, കണ്ണും കൂട്ടി എടുത്തു. ആരെ മാറ്റിയിട്ടാണെങ്കിൽ ഇല്ലാടും, കാരണം ലിവർപൂളത്തെ സുവാരസ് പറഞ്ഞാൽ അമ്മാതിരി സാധനം. പിന്നെ ബാഴ്സയ്ക്ക് വന്നപ്പോൾ അടിപൊളിയായിരുന്നു, ബട്ട് എനിക്കിഷ്ടം ലിവർപൂളത്തെ ആ സുവാരസാണ്. അതൊരു ഡൈനാമോ സാധനമായിരുന്നു. കളി കണ്ടവർക്കൊക്കെ അറിയാം ലിവർപൂളിലുള്ളപ്പം കളി കണ്ടവർക്ക് കിട്ടോ, അത്രയും കിട്ടില്ല കാടായിരിക്കും. വരികയാണെങ്കിൽ അത്ര നല്ല പ്ലെയർ ആയിരുന്നു അതിൽ, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. സോ എന്തായാലും ഇതിൽ എനിക്ക് കിട്ടാൻ ആഗ്രഹം ഹാലൻഡാണ് ഗൈസ്. പിന്നുള്ളത് ബ്രാഹിൻഡൈസ്, പിന്നെ തിയാഗോ സിൽവ. സോ ഇറക്കി നോക്കാല്ലേ, ലെറ്റ്സ് ഗോ. നോക്കി നോക്കാം കിട്ടുമോ, എല്ലാം കിട്ടുമോ. എടാ ബൂസ്റ്റഡാടാ, ബൂസ്റ്റഡാണ് ഗൈസ്, ബൂസ്റ്റഡാണ്. തിയാഗോ സിൽവ, ഹാലൻഡ്, പിന്നെ ആരെ ബൂസ്റ്ററായിട്ടുള്ളത്? എടാ ഊനൈസി മോണോ, എടാ ബൂസ്റ്റഡ്, എൻ്റെ ബൂസ്റ്റർ അല്ലേ. ഞാൻ പെട്ടെന്ന് ബൂസ്റ്ററാ വിചാരിച്ചു, ഉള്ളിൽ പച്ച കളർ ഉണ്ടപ്പളേ. ഇപ്പോൾ ബൂസ്റ്റർ അല്ലായിരുന്നു ഗൈസ്, കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. ഉനൈസിമോ നല്ല കീപ്പറാണ്, സ്പെയിൻ്റെ മെയിൻ ഗോൾ കീപ്പറാണ് ഗൈസ്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിവിടെ ആവശ്യമില്ല. ഇപ്പോൾ എന്തായാലും നോമിനേറ്റിംഗ് കൗണ്ടർ ടിക്കറ്റ് ഗൈസ്. സോ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് പറയുമ്പോൾ റുഡിഗർ, പിന്നെ ആരാ സിസൻസി, പിന്നെ നമ്മളുടെ ഇനാക്കി വില്യംസ്, ഒക്കോർ, പിന്നെ എഡ്നിയഗറോ, എന്തൊക്കെയോ ഒരെണ്ണം വന്നിട്ടുണ്ട്. വെല്ലനാവോ, ദെൻ പോർട്ടോ, അദാമ ഡ്രൈവറെ. സോ ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ഞാനായിട്ട് പ്രിഫർ ചെയ്യുക അറിയാലോ നിങ്ങൾക്ക്, എന്തായാലും നമ്മളുടെ റുഡിഗറിനെയാണ്. കാരണം റുഡിഗർ കിടിലം സാധനമാണ്, ഒരു രക്ഷയില്ല, നല്ല സ്റ്റാറ്റാണ്, പ്രത്യേകിച്ച് ഡിസ്ട്രോയർ കാർഡാണ്. മൂപ്പരെ മുന്നേ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ നോമിനേറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, അത് തന്നെ പൊളി സാധനം. ഞാൻ ഉപയോഗിക്കുന്ന അണ്ടർ റേറ്റഡ് കാർഡ്. സോ അത് തന്നെ കിടിലം സാധനമാണ് അതിൽ. അതിനായിട്ട് സ്റ്റാറ്റ് ഡിഫെൻസീവില് ഇതിനുണ്ട് ട്രെയിൻ ചെയ്യുമ്പോൾ. സോ എന്താ പറയുക, കിടിലം കാർഡാണ്. നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഒരു ഡിഫെൻഡറിനെ ഒരു ഡിസ്ട്രോയർ ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഒരു ബിൽഡപ്പ് ഒരു ഡിസ്ട്രോയർ കോമ്പി ആണല്ലോ വർക്കൗട്ട് ആവുക, അങ്ങനെയാണ് സംഭവം. സോ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല ഡിസ്ട്രോയർ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നേരെ കയറിക്കോ, റുഡീകരണം സൈൻ ചെയ്തോ. വെറുത്താണ്, നല്ല സ്റ്റാറ്റും അതുപോലെ തന്നെ സ്കില്ലുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്കില്ല് ആഡ് ചെയ്യുകയും ചെയ്യുക, വെറുത്ത് എന്ന് പറയാം. പിന്നെ പറയുകയാണെങ്കിൽ വിങ്ങേഴ്സിനെ വേണമെങ്കിൽ ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുക എന്തായാലും ഇനാക്കി വില്യംസിനെ ആയിരിക്കും, അദാമ ഡ്രൈവറിനെ കാട്ടിയും. ബിക്കോസ് ഓഫ് ഇതൊക്കെ ബാലൻസും സ്പീഡും ഫിനിഷിംഗ് ഒക്കെ ഒന്നുകൂടിയും ഇതുള്ളത് വേണം. സ്പീഡ് മാത്രം അഡാമൊക്കെയാണ് കൂടുതൽ, ബാക്കിയെല്ലാം ഒന്നുകൂടിയും പെർഫെക്റ്റ് നമ്മുടെ ഇനാക്കി വില്യംസിനാണ്. പിന്നെ ഇപ്പോൾ കറൻ്റ് ഫോം അനുസരിച്ച് ഇനാക്കി വില്യംസ് എ കണ്ടീഷനും ബി കണ്ടീഷനായിട്ട് നിൽക്കും. ഡ്രൈവർ ആണെങ്കിൽ അധികം ഫുൾ ഹാമിലായതുകൊണ്ട് വലിയ അങ്ങോട്ട് ഫോമിലേക്ക് വരുന്നില്ല. പിന്നെ കണ്ടീഷൻ സി എൻ ഐ ടിയും കിടക്കുന്നുണ്ടാവുക, അതാണ് സീൻ. സോ അഡാമ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഫോർ സ്റ്റാർ കാർഡാണ്, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ, ഫോർ സ്റ്റാറാണ്. സ്പീഡിൻ്റെ കാര്യത്തിനൊന്നും നോക്കണ്ട, മുട്ടില്ല ഡ്രൈവറേനെ. സോ കിടിലാണ്, സ്കില്ലുണ്ട്, എല്ലാ സ്കില്ലും ഉണ്ട്. ഓ ചൂപ്പുണ്ട് ഗൈസ്, ഫക്ക്ഡ് അപ്പ്. പിന്നെ ഉള്ളത് പുറത്തോ, പുറത്തോ, പുറത്തു നല്ലതാണ്, അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്. ബട്ട് കുറേ പേർക്കൊന്നും അറിയണ്ടാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ആൾ ഗിറോണയിൽ ഇപ്പോഴാണ് ഒന്ന് ഇതായി വന്നത്. അപ്കമ്മിങ് ഒരു സ്റ്റാർ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലെയർ. അടുത്തല്ലോ എന്തായാലും ക്ലബ്ബിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, കുറേ ടീമുകൾ നോട്ടിട്ടുണ്ട്. സോ
പ്ലെയർ വാല്യൂ ഇല്ല എന്നുള്ളൂ, ബട്ട് ചെങ്ങായി ഒരു രക്ഷയില്ല. പുറത്തോ നല്ല കളിയാണ്, ബാഴ്സറോപ്പുള്ള കഴിഞ്ഞ കളി കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. ബാക്കിയുള്ള ഓരോന്നും ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുക. സി എഫ് ആയിട്ട് പിന്നെ ഈ കാർഡ് മാത്രമല്ല, ഒക്കോർ ആളൊരു ആവറേജ് കാർഡ് എന്ന് പറയാം. നമുക്ക് സൈൻ ജയിക്കാൻ വെറുതെ 5 സ്റ്റാർ കൊടുത്ത് വേസ്റ്റ് ആക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എടുത്തു വെച്ചോ, അടുത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിൽ ഞാൻ മെയിനായിട്ട് പോവുക റുഡിഗറാണ്. പിന്നെ ഗോൾ കീപ്പർ ആണെങ്കിൽ സിസിൻസ്കി, അവൻ്റെ പേര് ഒരുമാതിരി വൃത്തിട്ട് വരാം, അച്ചക്കിങ് ഗോൾ കീപ്പർ ആണ് കേട്ടോ. ആളും കുഴപ്പമില്ലാത്ത സ്റ്റാച്ചു ഒക്കെ വരാം. എന്തായാലും എല്ലാം 85-89 മുകളിലുണ്ടാവും, 90 ഉണ്ടാവും. സോ ഇതിന്ന് എന്തായാലും ഫസ്റ്റ് ടൈം എന്താ റുഡിഗർ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇനാക്കി വില്യംസ് വലിയൊരു ഓമിനിറ്റിയും പറഞ്ഞില്ല, എല്ലാവരും റുഡിഗറിനെ എടുക്കണ്ടാവും എന്തായാലും. ബട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോണത് എവിടെ വെച്ചിട്ടാ, ഇവിടെ നിന്നാണ് ഗൈസ്. ദി അണ്ടർ റേറ്റഡ് തുർക്കിഷ് ലീഗ് ഗൈസ്, തുർക്കിഷ് ലീഗിൽ വന്നിട്ടുണ്ട് ഒരു അഡാറായിട്ടും. ദി വൺ ആൻഡ് ഓൺലി ടാഡിക്, ഞാൻ കുറേ കാലമായി ടാഡിക്കിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് വരട്ടെ വരട്ടെ എൻ്റെ ഉണ്ടായിരുന്നതിൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ പുതുക്കുമ്പോൾ ഞാൻ പിന്നെ റൂമിക്ക് റൊണാൾഡോയ്ക്ക് വേണ്ടി എടുത്തേക്കും മെയിനായിട്ട് കോൺട്രാക്ട്. സോ അതിനിടയ്ക്ക് എന്തായാലും നമ്മുടെ കൊണാമി ഇപ്പോൾ ടാഡിക്കിനെ ഉണ്ടോ എന്ന് ടാഡിക്കിൻ്റെ പിന്നെ അറിയാലോ നമുക്ക്, ഒരു രക്ഷയില്ല സ്റ്റാച്ചും കാര്യങ്ങളാണ്. ഇഡലിനാണ് ഗൈസ്, ഒന്നും പറയല്ലോ. ഓഫ് സൈഡ് പാസും കേളും ഫിനിഷിങ്ങും ഒക്കെ ഒരു രക്ഷയില്ല. സ്പീഡ് കുറച്ച് കുറവാണ്, ബട്ട് മൂപ്പര് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് കയറിക്കോളും അത്. സോ ഇഡലൻ കാർഡാണ് ഗൈസ് ടാഡിക്കിൻ്റെ. പിന്നെ സ്കില്ല് ഡബിൾ ടച്ച് മാസ്റ്റർ ടേൺ ആൻഡ് മുത്തേ ഗൈസ്, പിൻ പോയിന്റ് ക്രോസിങ്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ലോങ് റേഞ്ച് റേസിംഗ് ഷോട്ട്, ഹീൽ ട്രിക്ക്, ഫസ്റ്റ് ടൈം ഷോട്ട് എല്ലാം ഉണ്ട്. ഷൂട്ടിംഗ് സ്കില്ല് ഏകദേശം ഒരു രക്ഷയില്ലാത്ത കാർഡാണ് ഗൈസ്. ഞാൻ പറയുകയാണെങ്കിൽ ഗോ ഫോർ ദിസ് കാർഡ്, ദിസ് കാർഡ് ഈസ് വെർത്ത്. ടാഡിക്കിൻ്റെ ഈ കാർഡ് വെർത്താണ്. ഞാൻ എന്തായാലും സൈൻ ചെയ്യാൻ പോകുന്നത് ഈ കാർഡാണ് കേട്ടോ ടാഡിക്കിൻ്റെ. പിന്നെ സഹ വന്നിട്ടുണ്ട്, സഹ അറിയാലോ ക്രിസ്റ്റൽ പാലസിൽ ഉണ്ടായിരുന്നതാണ്, ഗലസ്റ്റർ റാഞ്ചി അങ്ങട് നല്ല വില കൊടുത്തിട്ട്. സോ സഹയുണ്ട്, ബട്ട് സഹേനെ ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല. നല്ല സ്പീഡും ഇതൊക്കെ ഉണ്ട്, സ്കില്ലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്പീഡ് വിങ്ങറെ വേണമെങ്കിൽ തന്നെ സഹേനെ എടുത്തോ. ഞാൻ എന്തായാലും സഹേനെ എടുക്കണില്ല ഇവിടെ. എൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരുന്നത് ടാഡിക്കാണ്. സഹ അടിപൊളിയാണ്, ഇതിൽ അത്രേ പറയുള്ളൂ. ബാക്കിയുള്ള ഒരു ആവറേജ് കടഞ്ഞുള്ളൂ, ആരും അങ്ങനെ ഹൈപ്പിനടുത്ത് പറയണില്ല. നിങ്ങൾക്ക് ഇനി ഇവൻസൊക്കെ വരുമ്പോൾ കളിക്കാണ്ടല്ലോ, ഇവൻസിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യം വരും ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ, ആ ലീഗത്തെ പ്ലേയേഴ്സിനായിട്ട് കളിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാർഡൊക്കെ വൃത്തായിട്ട് വരും. സോ നിങ്ങളെന്തായാലും എന്തായാലും നോക്കിയെടുക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും ഈ കാർഡ് എടുക്കുക, ഐസ് വൃത്തായിരിക്കും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇന്ന് സൈൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാഡിക്കിനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ടാഡിക്കിനെ സൈൻ ചെയ്യാം, ലെറ്റ്സ് ഗോ. ടാഡിക്കിനെ എന്തായാലും സൈൻ ചെയ്യാണ് ഗൈസ്. എൻ്റെ ഈ ലീഗിൻ്റെ തന്നെ വന്നതിൽ നമ്മളുടെ ഉണ്ടറും കിടക്കുന്നുണ്ട്. സോ ദിസ് ടൈം ടാഡിക്കിനാണ് സൈൻ ചെയ്യണത്. ടാഡിക്ക് കിടക്കട്ടെ, എന്തായാലും കളിപ്പിക്കണം. രണ്ടു വിങ്ങിലും കളിക്കും, അതാണ് വേറൊരു ഇത് ആളുടെ. കണ്ടോ എല്ലായിടത്തും കളിക്കും, അമ്മാതിരാണ്. ഹോൾ പ്ലെയറാണ് പിന്നെ. ഓ ഹോൾ പ്ലെയർ, ക്രിയേറ്റീവ് പ്ലേ മേക്കർ. അതിന് മുന്നേ ഉണ്ടായിരുന്നതിൻ്റെ കാർഡ്, ഇത് ഹോൾ പ്ലെയർ കിട്ടി, ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ എടുത്തല്ലേ, ഇനി ഉച്ചം പറയാൻ പറ്റില്ല. സോ എന്തായാലും നിങ്ങൾ ഇന്ന് ആരെടുത്തും ജസ്റ്റ് താഴെ കാൻ വേണ്ടിയിട്ടോ. ഞാൻ എന്തായാലും ഇതിന്ന് പ്രിഫർ ചെയ്യുക സഹ ആൻഡ് ടാഡിക്. പിന്നെ നമുക്ക് ഇവൻസ് നോക്കിയിട്ട് വേണേൽ എടുക്കുക. ഇതിലൊക്കെ പിന്നെ അറിയാലോ ഇവൻസ് കളിക്കാൻ വെച്ച പ്ലേയേഴ്സാണ്. നിങ്ങൾ സൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഇവൻസൊക്കെ നിങ്ങൾക്ക് പെടയിട്ട് കളിപ്പിക്കുക. പിന്നെ ഇതിൽ പിന്നെ റുഡിഗർ, ഈ രണ്ടെണ്ണം ഞാൻ പറയുള്ളൂ. പിന്നെ പ്ലെയർ ഓഫ് ദിക്ക് എന്തായാലും ഇനിയും ചാൻസസ് ഉണ്ട് ഗൈസ്. ഞാൻ എന്തായാലും കറക്കും വഴുകാണ്ട്. സോ എന്തായാലും കറക്കണമല്ലോ ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യില്ല സബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.